നമസ്കാരം സോളാർ വിഷയം വീണ്ടും ചർച്ചയാക്കി ഉമ്മൻചാണ്ടിയുടെ മകൾ ഉമ്മൻ രംഗത്ത് സോളാർ അഴിമതി ആരോപണങ്ങൾ അന്വേഷിച്ച ജസ്റ്റിസ് ജി ശിവരാജൻ കോടികൾ വാങ്ങിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ റിപ്പോർട്ട് എഴുതി നൽകുകയായിരുന്നു എന്ന മുൻ മന്ത്രിയും സി പി ഐ നേതാവുമായ സി ദിവാകരന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ ആവശ്യം പ്രസക്തമായ നിർദ്ദേശം തന്നെയാണ് അച്ചുമ്മൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് സോളാറിലെ ആക്ഷേപങ്ങളിലെ ചർച്ചകൾ പൊതുസമൂഹത്തിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയായിരുന്നു ഇതിനിടെയാണ് അച്ചു ഇത്തരത്തിലൊരു ആവശ്യവുമായി രംഗത്തേക്ക് വരുന്നത് ജുഡീഷ്യൽ സംവിധാനത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതാണ് ആ വെളിപ്പെടുത്തലെന്നും വനിതാ മാസികയ്ക്ക് നൽകിയ ദീർഘ അഭിമുഖത്തിൽ അച്ചു പറഞ്ഞു സോളാർ അന്വേഷണത്തിലെ സിബിഐ റിപ്പോർട്ട് ഒരു രീതിയിലും ഞെട്ടിച്ചില്ല ഉമ്മൻചാണ്ടി നൂറ് ശതമാനം നിരപരാധിയാണ് എന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ സിദിവാകരന്റെ വെളിപ്പെടുത്തൽ ശരിക്കും ഞെട്ടിച്ചു എന്നാണ് അച്ചുമ്മൻ പറയുന്നത് സൈബർ ആക്രമണം നേരിടുന്ന സ്ത്രീകൾക്ക് കരുത്തു പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് താൻ സൈബർ അറ്റാക്കിനെതിരെ കേസ് കൊടുത്തത് എന്ന് വ്യക്തമാക്കിയ അച്ചു തെളിവുകൾ സഹിതം നൽകിയ പരാതി വനിതാ കമ്മീഷൻ പരിഗണിക്കാത്തതിൽ നിരാശയുണ്ട് എന്നും പറഞ്ഞു രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വനിതാ കമ്മീഷൻ എന്ന പരോക്ഷ വിമർശനമാണ് ആ വാക്കുകളിലുള്ളത് ഈ ആവശ്യം പരാതിയായി സർക്കാരിന് അച്ചമ്മൻ എഴുതി നൽകിയാൽ അത് അന്വേഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാകും നേരത്തെ കൈതോലപ്പായ അടക്കമുള്ള വിഷയങ്ങളിലെ സമീപകാല വെളിപ്പെടുത്തലുകൾ പോലീസ് അന്വേഷിച്ചിരുന്നു എന്നാൽ ഫേസ്ബുക്കിലെ എഴുത്തിൽ മൊഴി കിട്ടാത്തതുകൊണ്ട് അന്വേഷണം എങ്ങും തന്നെ എത്തിയില്ല സോളാറിൽ ദിവാകരന്റെ മൊഴിയെടുക്കുകയും ഈ നിലപാട് ദിവാകരൻ ആവർത്തിക്കുകയും ചെയ്താൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടിവരും ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഗുരുതര വെളിപ്പെടുത്തൽ എന്ന പരിഗണനയിൽ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ദിവാകരൻ പരാതി എഴുതി നൽകിയാൽ പിണറായി സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒന്നായി അത് മാറും സോളാർ അഴിമതി ആരോപണങ്ങൾ അന്വേഷിച്ച ജസ്റ്റിസ് ജി ശിവരാജൻ നാലോ അഞ്ചോ കോടി വാങ്ങിച്ച് കണാകുണ റിപ്പോർട്ട് എഴുതി നൽകുകയായിരുന്നുവെന്ന് മുൻ മന്ത്രിയും മുതിർന്ന സി പി ഐ നേതാവുമായ സി ദിവാകരൻ ആരോപിക്കുകയുണ്ടായി ഉമ്മൻചാണ്ടി തന്നെ വെച്ച ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹത്തിനെതിരുമായി എന്നുമായിരുന്നു ദിവാകരൻ പറഞ്ഞത് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസ് നേതാക്കൾക്കുമെതിരെ ഒന്നാം പിണറായി സർക്കാർ കേസെടുത്ത് മുന്നോട്ട് പോയത് അതേ റിപ്പോർട്ട് തന്നെയാണ് കോടികൾ വാങ്ങി തയ്യാറാക്കിയത് ഗുരുതര ആരോപണം സി നേതാവിൽ നിന്ന് ഉണ്ടായത് ആരോപണവും മറ്റും ഉയർന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് രാജിവെച്ച് പോകണമെന്നുണ്ടായിരുന്നുവെന്ന് ദിവാകരൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു രീതിക്കാരനാണ് പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മറ്റും സമ്മതിച്ചില്ല എൽ ഡി എഫ് ആ ഘട്ടത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം വിചാരിക്കാത്ത സമയത്ത് അവസാനിപ്പിക്കുകയായിരുന്നു എന്തോ ധാരണ ആ സമയത്ത് ഉണ്ടായി താനെല്ലാം ആ സമയത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഇരിക്കുകയായിരുന്നു എന്ന് സംഭവിച്ചു എന്ന് മനസ്സിലായില്ല എവിടെയോ ഒരു സംഭാഷണം നടന്നു ഒരു ഒരുപക്ഷെ സമരവുമായി മുന്നോട്ട് പോയാൽ നിയന്ത്രണാതീതമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക തോന്നിക്കാണും ഇതായിരുന്നു ദിവാകരന്റെ വിവാദമായ വെളിപ്പെടുത്തൽ സോളാർ സമരവുമായി ബന്ധപ്പെട്ട് തന്റെ ആത്മകഥയിൽ നടത്തിയ വിവാദ പരാമർശങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ദിവാകരൻ പുതിയ ആരോപണം ഉയർത്തിയത് അതിനുശേഷം സോളാറിലെ പീഡനം പീഡനമന്വേഷിച്ച സിബിഐയും കേസെല്ലാം കെട്ടിച്ചമച്ചതാണേ എന്ന് കണ്ടെത്തിയിരുന്നു ഗൂഢാലോചനയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരായ പരാതിയെന്നും വിശദീകരിച്ചു